ഈ കുന്നുപോലെ കുമിച്ച് കൂട്ടിയിട്ടിരിക്കുന്നത് നെയ്ച്ചോറാണ് കേട്ടോ. ഏകദേശം 1800 kilo അരിയുടെ നെയ്ച്ചോറ്. നബിദിനത്തോടനുബന്ധിച്ച് ഏകദേശം 15,000 പേർക്കുള്ള നെയ്ച്ചോറാണ് മണക്കാട് വല്ലിയൂരിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. നബിദിനത്തിന്റെ തലേദിവസം രാത്രി തുടങ്ങുന്ന നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പണി രാവിലെ സുബഹിക്ക് മുമ്പായിട്ടാണ് തീരുന്നത്. റെഡിയായിട്ട് ഇറങ്ങുന്ന ഓരോ നെയ്ച്ചോറിന്റെ ചെമ്പുകളും വാഴയില വിരിച്ച് അതിന് മുകളിലായിട്ട് കൂന പോലെ ഇങ്ങനെ നിരത്തും. ഈ കാഴ്ച ഇങ്ങനെ കാണാൻ തന്നെ പ്രത്യേക അനുഭൂതിയാണ് കേട്ടോ. എല്ലാ വർഷവും നബിദിനത്തോടനുബന്ധിച്ചിട്ട് മണക്കാട് വല്യവള്ളി ഈ ഒരു അന്നദാനം നടത്തുന്നുണ്ട്. നബിദിനത്തിന്റെ അന്ന് രാവിലെ സുബസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഈ അന്നദാനം തുടങ്ങുന്നത്. അവസാനമായുള്ള ഒരുക്കങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറെ വർഷക്കാലമായിട്ട് മണക്കാട് വല്യവള്ളിക്ക് വേണ്ടി നബിദിനച്ചോറും അതുപോലെ നോമ്പിന് നോമ്പ് കഞ്ഞിയും ഒക്കെ ഉണ്ടാക്കുന്നത് വള്ളക്കടവ് മായി സാഹിബ് എന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ്. കൂടെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ഉണ്ടാവും. 6-7 വിറകടുപ്പ് വെച്ചിട്ട് ആ ഒരു തീക്കനലിന്റെ മുമ്പിൽ നിന്ന് ഇത്രയും ചോറ് ഉണ്ടാക്കി ഇറക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ്. ഇത്തവണത്തെ പോലെ എല്ലാ കൊല്ലവും അവർക്ക് ഇതിനേക്കാൾ വിപുലമായ അന്നദാനം നടത്താൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതിന്റെ നേതൃത്വം കൊടുത്ത മായി സാഹിബിന്റെ നമുക്ക് വിശേഷം ചോദിച്ചറിയാം. 1800 kilo അരിയാണ് എല്ലാ വർഷവും നമ്മളാണ് ചെയ്യുന്നത്. വള്ളക്കടവ് മായി സാഹിബാണ്. ഇതിപ്പോ എത്ര വർഷമായി നിങ്ങൾ ഇത് ചെയ്യാൻ തുടങ്ങി? 10-12 കൊല്ലം കൊണ്ട് നിങ്ങൾ തന്നെ ചെയ്യാം. കഞ്ഞിയുടെ പരിപാടി എല്ലാം കഞ്ഞിയുടെ നോമ്പ് കഞ്ഞിയുടെ എല്ലാ പരിപാടിയും നിങ്ങൾ എപ്പോ തുടങ്ങിയതാണ് ഈ പരിപാടി? ഇന്ന് 8 സ്റ്റാഫുണ്ട്. മറ്റത് നോമ്പിന് 6 സ്റ്റാഫ് വേണം. ഇന്നലെ രാത്രി തുടങ്ങിയ പരിപാടിയാണ്. ഏകദേശം 5:30 ആയപ്പോ കഴിഞ്ഞു. ഇന്നലെ രാത്രി 10 തുടങ്ങി. 10 തുടങ്ങി 6 ആയപ്പോ കഴിയുകയും ചെയ്തു. കംപ്ലീറ്റും വിറവിലാണ് ചെയ്യുന്നത്. ഗ്യാസ് ഒന്നുമല്ല, ഫുള്ള് വിറവിന്റെ കളിയാണ്. റംസാനും നബിദിനത്തിനും വിറവിന്റെ പരിപാടിയാണ് ചെയ്യുന്നത്. Yeah.